ഇത്തവണത്തെ ഓസ്ട്രിയ ബിനാലയിലേക്ക് ഒരു മലയാളിയുടെ ചിത്രവും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തൃശൂർ സ്വദേശിയായ മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഫ്രാൻസിസ് കോടംകണ്ടത്തിന്റെ ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലളിതകലാ അക്കാദമി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഫ്രാൻസിസ് പുതിയ നേട്ടത്തിന്റെ സന്തോഷത്തിലാണ്. ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്പോൾ മുഴുവൻ സമയവും ചിത്രങ്ങളുടെ ലോകത്താണ് ഫ്രാൻസിസ് കോടംകണ്ടത്. പറുദീസയിലേക്കുള്ള മടക്കം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഫ്രാൻസിസ് വരച്ച ചിത്രമാണ് ഓസ്ട്രിയ ബിനാലയിൽ പ്രദർശിപ്പിച്ചത്. മനുഷ്യൻ ഏറ്റവും സമാധാനമായി ജീവിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണെന്ന ആശയമാണ് ഫ്രാൻസിസിന്റെ ചിത്രം. ഇന്ത്യയിൽ നിന്ന് ഈ ഓസ്ട്രിയ ബിനാലയിലേക്ക് സെലക്ഷൻ ലഭിച്ച ഏക ചിത്രകാരൻ, ഒത്തിരി കഴിവുറ്റ ചിത്രകാരന്മാർ നമുക്കുണ്ട്. ഇത് എൻ്റെ ഒരു അഹങ്കാരമായി ഞാൻ പറയുകയല്ല, പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു സെലക്ഷൻ കിട്ടി. എൻ്റെ ഏതിനിലേക്ക് തിരികെ എന്ന് പേരിട്ട ചിത്രം ഇന്ത്യയിൽ നിന്നുള്ള ഏക എൻട്രിയാണ്. 50 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ബിനാലയിൽ പങ്കെടുക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ നേരിട്ട് ബിനാലയിൽ പങ്കെടുക്കാനാകാത്തതിന്റെ സങ്കടമുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരിക്കെ നിരവധി ചിത്രങ്ങൾ വരയ്ക്കുകയും അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ്. ഇപ്പോൾ വരയ്ക്കുന്നവയെല്ലാം ട്രയാങ്കിൾ സീരീസിലുള്ള ചിത്രങ്ങളാണ്. ഈ ട്രയാങ്കിളിന്റെ ഒരു അറ്റത്ത് ഈശ്വരനും മറു ഭാഗത്ത് മനുഷ്യനും അതിന്റെ മൂന്നാമത്തെ കോർണറിൽ പ്രകൃതിയും, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലാണ്, ഒരു ഫിലോസോഫിക്കൽ തോട്ട് പ്രോസസ്സിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ട്രയാങ്കുലർ സീരീസ് എന്നാണ് ആ ചിത്ര പരമ്പരയ്ക്ക് പേര് നൽകിയിട്ടുള്ളത്. ഇതിനു മുൻപ് ലണ്ടൻ, ഫ്ലോറൻസ് ബിനാലയകളിലും ഫ്രാൻസിസിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 24 തൃശൂർ.